റബ്ബറിൻ്റെ കാര്യത്തിൽ പല ശ്രമങ്ങൾ ഗവൺമെൻറ് നടത്തി. ഗവൺമെൻറ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തു. നിങ്ങൾക്ക് അത് അറിയാം. ടാക്സ് ഒഴിവാക്കണമെന്ന് പറഞ്ഞു, ടാക്സ് ഒഴിവാക്കി. പിന്നെ ഇൻഡസ്ട്രിയലിസ്റ്റുകളുടെ സഹകരണത്തോടു കൂടി നമുക്ക് വിലയിൽ ഒരു മാറ്റം വരുത്താൻ പറ്റുമോ എന്നുള്ളത് നോക്കി. അത് സംബന്ധിച്ച് ഒരു ധാരണയൊക്കെ എത്തി. പക്ഷേ എന്നാലും അത് ഫലത്തിൽ കർഷകർക്ക് പ്രയോജനകരമായ നിലയിലേക്ക് വന്നില്ല. നമ്മൾ വലിയ പ്രതീക്ഷയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ മാർക്കറ്റ് വില, നമ്മുടെ ഇൻ്റർനാഷണൽ മാർക്കറ്റിലെ വില പ്ലസ് നമ്മുടെ ഡ്യൂട്ടിയുടെ തുക കൂട്ടി പ്ലസ് പിന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ടാക്സ് എക്സംപ്റ്റ് ചെയ്യുന്നുണ്ട്, അതും നോക്കി. അങ്ങനെ ഒരു വില ഒക്കെ വന്നു. റബ്ബർ ബോർഡ് അത് പ്രഖ്യാപിച്ചു. അത് വന്നെങ്കിലും അതിൻ്റെയും പ്രയോജനം കർഷകരിലേക്ക് പൂർണ്ണമായി ലഭിക്കുന്ന ഒരു സാഹചര്യം വന്നില്ല. അന്ന് ടാക്സ് വേണ്ടെന്ന് വെച്ചതിലൂടെ ഗവൺമെൻറ്റിൻ്റെ ഒരു വലിയ വരുമാനം അത് ഒരു നഷ്ടമായിട്ടല്ല, അത് ഒരു അത്യാവശ്യം എന്ന് തന്നെ കണ്ടിട്ട് അത് ഉപേക്ഷിക്കുന്നതിന് തയ്യാറായി. പക്ഷെ അവിടെയും പ്രയോജനം കണ്ടില്ല. മണിസാറ് ബഡ്ജറ്റിൽ 300 കോടി രൂപയുടെ തുകയാണ് ഇതിനു വേണ്ടി മാറ്റിവെച്ചിട്ടുള്ളത്. അദ്ദേഹം അത് സംബന്ധിച്ച് വിശദമായ ചർച്ചകളൊക്കെ നടത്തിയ ശേഷം അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ സംബന്ധിച്ച് വ്യക്തമായിട്ടുള്ള ചില നിർദ്ദേശങ്ങളൊക്കെ മാനിസാറ് രൂപം കൊടുത്തിട്ടുണ്ട്. ഒരു കാര്യം വ്യക്തമാക്കാൻ ആഗ്രഹിക്കുകയാണ്. റബ്ബറിൻ്റെ കാര്യത്തിൽ റബ്ബർ കർഷകർ നേരിടുന്ന പ്രശ്നങ്ങൾ, അതിൻ്റെ ഗൗരവം പൂർണ്ണമായും ഗവൺമെൻറ്റിന് അറിയാം. അത് പരിഹരിക്കുന്നതിന് വേണ്ടി ഏത് നിലയിലുള്ള സമീപനം സ്വീകരിക്കാനും അതിന് വേണ്ടിയിട്ടുള്ള നഷ്ടങ്ങൾ സഹിക്കാനും ഗവൺമെൻറ് തയ്യാറാണ്. അടുത്ത ദിവസം ഒരു വാർത്ത വന്നു, ഈ സബ്സിഡി നിർത്തൽ ചെയ്യാൻ പോകുന്നു. ഞാനപ്പോൾ തന്നെ വന്നവരോട് പിന്നെ പ്രതികരിച്ചിരുന്നു. ഒരിക്കലും ഞാനത് വിശ്വസിക്കുന്നില്ല. കാരണം കേരളത്തെ തഴഞ്ഞുകൊണ്ട് ഒരു റബ്ബർ നയം ഉണ്ടാക്കാൻ പറ്റുമോ? റബ്ബർ വികസനം ഉണ്ടാക്കാൻ പറ്റുമോ? മറ്റ് സ്ഥലങ്ങളിലേക്ക് വേണേൽ വ്യാപിപ്പിക്കാൻ പറ്റും. പക്ഷേ ഇന്ന് ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന റബ്ബറിൻ്റെ 90% റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തെ തഴിഞ്ഞുകൊണ്ട് മുമ്പോട്ട് പോകാൻ ആർക്കും സാധിക്കില്ല. അതൊരു സത്യമാണ്. നമ്മൾ കഴിഞ്ഞ കുറേ നാളുകളായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ റബ്ബർ കൃഷിക്ക് കൊടുക്കുന്ന, ആവർത്തന കൃഷിക്ക് കൊടുക്കുന്ന സബ്സിഡി, റീപ്ലാന്റേഷൻ സബ്സിഡി, അത് വർദ്ധിപ്പിക്കണം എന്നുള്ളതാണ്. കാരണം ഇന്നത്തെ കോസ്റ്റുമായി തട്ടിച്ച് നോക്കുമ്പോൾ അതിൻ്റെ ഈ തുക വളരെ താരതമ്യേന വളരെ കുറവാണ് എന്ന് ബോധ്യപ്പെടും. ഇത് നേരത്തെ ഫിക്സ് ചെയ്യുന്ന സമയത്ത് ഉണ്ടായിരുന്ന വേതനവും ഇന്നത്തെ വേതനവും തമ്മിൽ ഒന്ന് നോക്കിയാൽ തന്നെ ആ തുക വർദ്ധിപ്പിക്കേണ്ടതാണ് എന്ന് തോന്നും. അപ്പം സബ്സിഡി എമൗണ്ട് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഗവൺമെൻറ് ആവശ്യമാണ് ഉന്നയിക്കുന്നത്. അതിനുവേണ്ടിയാണ് ശ്രമിക്കുന്നത്. ഏതായിരുന്നാലും അങ്ങനെയുള്ള ആശങ്കകളൊക്കെ മാറി. സംസ്ഥാന ഗവൺമെൻറ്റിന് വേണ്ടി ധനകാര്യമന്ത്രി തന്നെ നേരിട്ട് ഡൽഹിയിൽ പോയി ബന്ധപ്പെട്ട മന്ത്രിമാരെ കണ്ടു. വളരെ വ്യക്തമായിട്ടുള്ള ഒരു ഉറപ്പ്, അങ്ങനെയുള്ള ഒരിത് വരില്ല. മറിച്ച് ചില അപേക്ഷകൾ മറ്റ് സ്റ്റേറ്റുകളിലെ ആദ്യം സ്വീകരിക്കാൻ തീരുമാനിച്ചതിനെ തുടർന്ന് വന്ന ഒരു തെറ്റിദ്ധാരണയാണ് എന്ന നിലയിൽ വന്നു. അപ്പം അങ്ങനെയുള്ള ആശങ്കകളൊന്നുമില്ല. അതേസമയം നമുക്ക് കർഷകന് നേരിട്ട് ഇതിൻ്റെ പ്രയോജനം ലഭിക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ് നടത്തുന്ന ശ്രമങ്ങളോട് നിങ്ങളെല്ലാവരും സഹകരിക്കണം.